പാണപ്പുഴ വില്ലേജ് ഓഫീസിൽ ഇന്റർനെറ്റ് കണക്ഷൻ സ്ഥിരമായി തടസ്സപ്പെടുത്തുന്നതായി പരാതി. ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെടുന്നത് ഓഫീസിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയാണ്. സാധാരണ ജനങ്ങൾക്കടുത്ത് പ്രയാസമാണ് ഇതുമൂലം അനുഭവിക്കുന്നത്. ഇന്റർനെറ്റ് സംവിധാനം ഒരുക്കിയ BSNL ഇക്കാര്യത്തിൽ ഗൗരവം കാണിക്കുന്നില്ലെന്നാണ് ആരോപണം. പാണപ്പുഴ വില്ലേജ് ഓഫീസിലാണ് ഇന്റർനെറ്റ് കണക്ഷൻ നിരന്തരം തടസ്സപ്പെടുന്നത്. ഒരു ദിവസം കണക്ഷൻ ഉണ്ടെങ്കിൽ അടുത്ത രണ്ട് ദിവസം കണക്ഷൻ നഷ്ടമാകുന്ന സ്ഥിതിയാണ്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഇവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ലഭിക്കുന്നുള്ളൂ എന്നാണ് ആരോപണം. സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടിയുള്ള വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ വലിയ തോതിലുള്ള പ്രവാഹം ഉണ്ടായപ്പോഴും ഇവിടെ ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടാക്കനിയായിരുന്നു. കടന്നപ്പള്ളി, ചെറുതാഴം എന്നീ വില്ലേജുകളിലേക്ക് പാണപ്പുഴ വിയോ ലാപ്ടോപ്പുമായി മാറി മാറി സഞ്ചരിച്ചാണ് അന്ന് പൊതുജനങ്ങളുടെ പരാതിക്കിടയില്ലാത്ത നിലയിൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയിരുന്നത്. ഇപ്പോഴാകട്ടെ കിം, നെറ്റ് തുടങ്ങിയ മത്സര പരീക്ഷാർത്ഥികൾ വിവിധ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി ധാരാളം അപേക്ഷകളാണ് വില്ലേജ് ഓഫീസിൽ എത്തിക്കുന്നത്. ഇവിടെ ഇന്റർനെറ്റ് തടസ്സം ഗുരുതരമാണ്. BSNL അധികൃതരോടും റവന്യൂ അധികൃതരോടും പലതവണ പരാതിപ്പെട്ടെങ്കിലും ഇതുവരെ ഇത് സംബന്ധിച്ച പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല. ദേശീയപാത പ്രവൃത്തി നടക്കുന്നത് കാരണം കേബിളുകൾ തകർക്കപ്പെടുന്നതാണ് കണക്ഷൻ തടസ്സം കൂടാതെ ലഭിക്കാൻ സാധിക്കാത്തത് എന്നാണ് BSNL അധികൃതരുടെ വിശദീകരണം. ഭൂനികുതി, പോക്കുവരവ്, തണ്ടപ്പേര്, അക്കൗണ്ട്, ക്യാൻസർ, ക്ഷയരോഗ പെൻഷനുകൾ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, റവന്യൂ റിക്കവറി പിരിവ്, കെട്ടിട നികുതി തുടങ്ങി 24 തരം സർട്ടിഫിക്കറ്റുകൾ, TRP, പല സേവനങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നത് ഓൺലൈൻ വഴിയാണ്. ഇത്തരം സേവനങ്ങൾ നിലവിൽ ഓഫ്ലൈനായി നിർവഹിക്കാൻ സാധ്യവുമല്ല. ജീവനക്കാരുടെ മൊബൈൽ ഇന്റർനെറ്റ് ഉപയോഗിച്ചാണ് പല സേവനങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. ഡെയിലി ഡാറ്റ തീരുന്നതോടെ സേവനം നൽകാൻ കഴിയാത്ത അവസ്ഥയുമാണ്. മാർച്ച് മാസത്തെ ഊർജിത പിരിവ്, സർട്ടിഫിക്കറ്റുകളുടെ ബാഹുല്യം എന്നിവയെല്ലാം കണക്കിലെടുത്ത് ഇന്റർനെറ്റ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നാണ് വില്ലേജ് ഓഫീസ് ജീവനക്കാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം ഓൺലൈൻ സേവനങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കപ്പെടുമെന്ന ആശങ്കയും ഇവർ പങ്കുവയ്ക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ വിദ്യാർത്ഥികളും ഗുരുതര രോഗം ബാധിച്ചവരും പൊതുജനങ്ങളും അതിൻ്റെ ദുരന്തഫലം അനുഭവിക്കേണ്ടി വരുന്ന സ്ഥിതിയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.